പയ്യന്നൂർ അന്നൂർ പാടിക്കടവിൽ പാലത്തിനായി റോഡൊരുക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കാൻ പാടിപ്പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പയ്യന്നൂരിലെ അന്നൂർ പാടിക്കടവിൽ പാലത്തിനായി റോഡൊരുക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. പയ്യന്നൂർ നഗരസഭയെയും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കാൻ പാടിപ്പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട്. ഇരുഭാഗത്തെയും ജനങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം. മുൻകാലങ്ങളിൽ കനത്ത മഴക്കാലത്തൊഴികെ മറ്റെല്ലാ സമയങ്ങളിലും പുഴയിലൂടെ നടന്നാണ് ഇരുകരയിലുമുള്ളവർ ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ മണലെടുപ്പ് രൂക്ഷമായതോടെ ഈ യാത്ര അസാധ്യമായി തീർന്നു. നാട്ടുകാരുടെ കമ്മിറ്റികളും നഗരസഭയും ചേർന്ന് ഫൈബർ തോണിയിറക്കി യാത്രാ സൗകര്യമൊരുക്കിയെങ്കിലും കാലപ്പഴക്കത്താൽ തോണി നശിച്ചതോടെ യാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇതോടെ പാലത്തിനായുള്ള നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ ശക്തമായി. ഗോവിനാട്ടൻ എം പി ആയിരുന്ന സമയത്ത് ഇതിനേക്ക് തറക്കല്ലൊക്കെ ഇട്ട് പോയതാണ്. ആ പ്രാവശ്യം നമ്മൾ എന്തായാലും പാലം വരുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പിന്നീട് നിരന്തരം മാറി മാറി വരുന്ന എം എൽ എമാരോടൊക്കെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ നാട്ടിലെ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വികാരമായിട്ട് മാറിയിട്ടാണുള്ളത്. നമ്മുടെ നാട്ടിൽ എന്തു തന്നെയാലും ഈ പാലം യാഥാർത്ഥ്യമാവണം. അതിനുവേണ്ടിയിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും അതിൻ്റെ പ്രവർത്തനമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഈ പാലത്തിൻ്റെ വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടുന്ന കമ്മിറ്റിയുടെ തീരുമാനം. അത് സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലം നിർമ്മാണത്തിനായി ബജറ്റിൽ തുക അനുവദിച്ചുവെങ്കിലും ഡിസൈൻ തയ്യാറാക്കുന്നതിൽ കാലതാമസം നേരിട്ടതിനാൽ ബജറ്റിലെ തുക വിനിയോഗിക്കാനും കഴിഞ്ഞില്ല. നിലവിൽ 7 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി അയച്ചിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്തെങ്കിലും പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.